Okay, all of you mark your attendance. Take your Malayalam textbook. Page number 24. Okay, all of you listen. Page number 24. 24 ല് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ പറയാൻ? ഇല്ലേ? പറഞ്ഞു കഴിഞ്ഞോ മക്കളെ? അഞ്ചാമത്തെ ആക്ടിവിറ്റീസ് 5 അല്ലേ നമ്മള് പറയുന്നേ? അല്ലേ, മാതൃക പോലെ മാറ്റി എഴുതാം. അടിച്ചാൽ, അവൾ അടിച്ചു. അപ്പൊ കണ്ടാൽ വരുമ്പോ എന്ത് വരും? അവൾ കണ്ടു. അവൾ കണ്ടു, വെരി ഗുഡ്. അവൾ കണ്ടു കണ്ടു. നെക്സ്റ്റ് അടിച്ചാൻ, അവൻ അടിച്ചു. അടിച്ചു, അവൻ കണ്ടു. അടിച്ചാൻ എന്ന് പറയുമ്പോ അവൻ അടിച്ചു, കണ്ടാൻ എന്ന് പറയുമ്പോ അവൻ കണ്ടു കണ്ടു. എഴുതിയോ? യെസ് മിസ്. അത് നമ്മൾ എഴുതിയാണോ കഴിഞ്ഞ ക്ലാസ്സില്? എഴുതിക്കോ. അപ്പൊ അടിച്ചാൻ അവൻ അടിച്ചു അവിടെ ഉണ്ട്, അവൻ കണ്ടു. എഴുതിരണോ? വേണ്ട. അവൻ കേറിയത് ഒന്നും കൂടെ പറയുന്നത് നമ്മള് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പേജ് നമ്പർ 24 മാതൃക പോലെ മാറ്റി എഴുതാം എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതില് അടിച്ചാൽ അവൾ അടിച്ചു എന്ന് അവിടെ ഉണ്ട്. നെക്സ്റ്റ് താഴെ ഉള്ളത് കണ്ടാൾ, അവൾ കണ്ടു അല്ലേ. ഓക്കെ, അടുത്തത് അടിച്ചാൻ അവൻ അടിച്ചു എന്ന് അവിടെ ഉണ്ട്. നെക്സ്റ്റ് കണ്ടാൻ, അവൻ കണ്ടു. അപ്പൊ ഇള്ളാണെങ്കിൽ അവൾ വരും, ഇന്നാണെങ്കിൽ അവൻ അല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ അത് എങ്ങനെയാന്ന്? അടുത്തത് അടിച്ചേൻ, ഞാൻ അടിച്ചു അല്ലേ. കണ്ടേൻ, ഞാൻ കണ്ടു. ഓക്കെ, ഞാൻ കണ്ടു. ഓക്കെ, എത്രയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? എഴുതിയോ മക്കളെ, എഴുതി തരണമെങ്കിൽ പറയണം, എഴുതി തരും. എഴുതി കഴിഞ്ഞു മിസ്. ഓക്കെ മിസ്, അവൻ കണ്ടു എന്നാണ്. സെക്കൻഡ് വൺ ഒന്ന് പറയോ. ഞാൻ കണ്ടു. മിസ്സേ, ആ മിസ്സേ, മിസ് നാലാമത്തെ പറഞ്ഞിട്ടില്ല. പകരം പദങ്ങൾ കണ്ടെത്താം. പകരം പദങ്ങൾ കണ്ടെത്താം എന്ന് എഴുതിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു, അത് എഴുതിയോ എല്ലാവരും. നമ്മളെ പറഞ്ഞില്ലേ എന്ത്? പുഷ്പം, സുമം, സൂനം. എഴുതിയില്ലേ പൂവിന്റെ പര്യായ പദങ്ങൾ, പകരം പദങ്ങള്? പൂവ്, പുഷ്പം, സുമം, സൂനം. അടുത്തത് ആന, ഗജം, കരി. ഗജം, കരി. കിളി. കിളി എന്തായിരിക്കും? പക്ഷി, പറവ. ആർക്കാണ് ഡൗട്ട്? ആരെങ്കിലും ഒരാള് ചോദിക്കും. ആർക്കാണ് ഡൗട്ട്? നിതക്കാണോ? അലൻ മാത്യു. ഏത് പദങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണോ? മാതൃക പോലെ മാറ്റി എഴുതാം.
മാതൃക പോലെ മാറ്റി എഴുതാൻ നിലയില് മൂന്നാമത്തതാണോ? അടിച്ചേൻ, ഞാൻ അടിച്ചു അവിടെ ഉണ്ട് അല്ലെ ടെക്സ്റ്റില്. നെക്സ്റ്റ് അതിന് താഴെ കണ്ടേൻ, ഞാൻ കണ്ടു എഴുതണം. ഞാൻ കണ്ടു. ഓക്കെ, അതാണ് അലന്റെ ഡൗട്ട്. ഇനി നെക്സ്റ്റ് ആർക്കാ ഡൗട്ട് ഉള്ളത്? സെൽനക്ക്. എന്താ സെൽന? മൂന്നാമത്തെയും രണ്ടാമത്തെയും ഒന്ന് പറയാൻ സർ. അഞ്ചാമത്തെ ആക്ടിവിറ്റീസിൽ മൂന്നും രണ്ടും മൂന്നും ആണോ? യെസ്. ഓക്കെ, രണ്ടാമത്തെ അടിച്ചാൻ, അവൻ അടിച്ചു എന്ന് അവിടെ ടെക്സ്റ്റിൽ ഉണ്ട്. ഇനി നെക്സ്റ്റ് കണ്ടാൻ, അവൻ കണ്ടു എന്ന് എഴുതണം ആ ഡേഷില്. അതിന്റെ താഴത്തെയാണ് ഇപ്പൊ അലനോട് പറഞ്ഞത്, അടിച്ചേൻ, ഞാൻ അടിച്ചു, കണ്ടേൻ, ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ മിസ് ആ അഞ്ചാമത്തെ ആക്ടിവിറ്റീസ് ഒന്നുകൂടി വായിക്കാം മുഴുവനും. ആദ്യത്തെ അടിച്ചാൽ, അവൾ അടിച്ചു. കണ്ടാൽ, അവൾ കണ്ടു. അടിച്ചാൻ, അവൻ അടിച്ചു. കണ്ടാൻ, അവൻ കണ്ടു. ഇനി അടിച്ചേൻ, ഞാൻ അടിച്ചു. കണ്ടേൻ, ഞാൻ കണ്ടു. ഓക്കെ, ഇനി എന്താ ആരാന്ത്യ പ്രജിത്തിന് എന്താണ് ഡൗട്ട്? ഇപ്പൊ കട്ടായി പോയിരുന്നു, ഇപ്പം പറഞ്ഞത് കേട്ടിട്ടില്ല. അത് തന്നെ മിസ് ഇപ്പൊ ആദ്യമേ പറഞ്ഞത്, മാതൃക പോലെ മാറ്റി എഴുതുക അഞ്ചാമത്തത്. പേജ് നമ്പർ 24 മാതൃക പോലെ മാറ്റി എഴുതാം അഞ്ചാമത്തെ ആക്ടിവിറ്റി. മിസ്, എന്താണ് റിലുവിന് ഈ കരച്ചിൽ വരുന്നേ? എന്താ റിലു, അമ്മയൊന്നും തന്നില്ലേ ഇന്ന്? ഓക്കെ, അപ്പൊ അതുവരെയുള്ള കംപ്ലീറ്റ് ആണോ എല്ലാ മക്കൾക്കും? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഇനി അടുത്തത്, അടുത്തത് ആറാമത്തെ പറയട്ടെ. ഓക്കെ, തെണ്ടമാ എന്നതിൻ അന്നു നീ നൽകിന കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ. അടിവരയിട്ട അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. അടിവരയിട്ട അക്ഷരങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, ഏതാണ് അടിവരയിട്ടത് എന്ന്. ഇനി രണ്ടു വരികളിലെയും രണ്ടാമത്തെ അക്ഷരം സമാനമായിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ഒരുപോലെ സമാനം എന്ന് പറഞ്ഞാൽ ഒരുപോലെ. ഈ പ്രത്യേകതയുള്ള രണ്ടു വരികൾ കൂടി കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അറിയോ ആർക്കെങ്കിലും ഇതേപോലെ പ്രത്യേകത വരുന്ന ഏതെങ്കിലും രണ്ട് വരികള് കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇവിടെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നുണ്ട്, സമാനമായി വരുന്നുണ്ട്. ആ ഏഞ്ചൽ, എന്താണ് ഏഞ്ചലെ? ഏഞ്ചൽ റോസ്. ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. ചേനിച്ച് നിന്നോളോരോണമില്ലെന്നുമേ ഞാൻ പോകല്ലേ ഞാൻ വരുമ്പോൾ. ആ അത് കുഴപ്പമില്ല, പക്ഷെ നൂയും നായും അല്ലേ, അതിനെ കാണി മാച്ച് ചെയ്യുന്ന ഒന്നുണ്ട്. നോക്കിയേ, ഇതിപ്പ നൂ നാക്ക് ഊച്ചിനുണ്ട്, മറ്റത് വെറും നായാണ്, ചിഹ്നമില്ല. അതിനെക്കാളും മാച്ച് ചെയ്യുന്ന ഒരു ലൈൻസ് ഉണ്ടല്ലോ, നോക്കിയേ. പൊങ്ങിനോ, അത് തന്നെ. കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ, അത് രണ്ടാമത്തെ വരികയിൽ രണ്ട് വരികളിലും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുവാണ് അല്ലേ. അപ്പൊ അതാണ് എടുത്തെഴുതേണ്ടത്, ടു ലൈൻസ് അല്ലെ. എന്ത്? പൊങ്ങിനോ രോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ. ഓക്കെ, എടുത്തെഴുതിക്കോ. ആ സലിന പറഞ്ഞു. ഞാനൊരു ലൈൻ പറയട്ടെ മിസ്. പൊങ്ങിനോ രോശ പുലമ്പി നിന്നിടുന്ന, അതിന്റെ താഴ്ച, പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളും. അത് ശരിയാവില്ലല്ലോ, രണ്ടാമത്തെ അക്ഷരം വരണ്ടേ നമുക്ക്, ഇത് ഫസ്റ്റ് അക്ഷരല്ലേ. ഓക്കെ, ആ നമ്മളെങ്ങനെയാ പറഞ്ഞ, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരണം. അങ്ങനെ ആവുമ്പോ പൊങ്ങിനാനോശാദേ കിട്ടും, മറ്റേത് പാവാ പാ. ആദ്യത്തെ ഫസ്റ്റ് അക്ഷരം ഒരുപോലെയാണ്, പക്ഷെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ അല്ലല്ലോ. മനസ്സിലായോ? ഓ, അപ്പൊ ഇതാണ് എടുത്ത് എഴുതേണ്ടത്. എന്ത്? പൊങ്ങിനോ രോശ പുലമ്പി നിന്നിടുന്ന
കിങ്ങിണി എങ്ങാനും വീഴല, അത് എങ്ങ ഇങ്ങി എന്ന രണ്ട് ലൈനിലെ അക്ഷരം ഒരുപോലെ വരുന്നുണ്ട്, രണ്ടാമത്തെ അക്ഷരം. ഓക്കെ, അതെടുത്ത് എഴുതിക്കോ നോക്കിയിട്ട്. എഴുതുന്നുണ്ടോ മക്കളെ? എന്താണ് നവമി? മിസ് ഞാൻ ഒരെണ്ണം പറഞ്ഞോട്ടെ? എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ. ഓക്കെ, പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ. എന്താണ്? എ ചിഹ്നമുണ്ട്, ഇന്ന മാത്രല്ലോ രണ്ടാമത്തെ ലൈനില്. ഓക്കെ, അതാണ് പറഞ്ഞത്. എന്ത്? എന്നമ്മ തന്നോട് നിലടുത്ത് രണ്ടാമത്തേല് എന്നെ എന്നാണ് വരുന്നത്, എന്നാന്നല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതാവുമ്പോ രണ്ട് ലൈനും ഒരുപോലെയാണ് വരുന്നത്, ഇങ്ങി. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഏറ്റവും മാച്ച് ചെയ്യുന്ന അക്ഷരം വരികള്. ഓക്കെ, അപ്പൊ അതെടുത്ത് എഴുതുക മക്കളെ. ഇനി ഏഴാമത്തെ വർക്ക് എഴുത്ത് എഴുതുന്നുണ്ടോ? അടുത്ത ഏഴാമത്തെ വർക്ക് എന്താ? കവിതയിലെ പദങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കുന്ന രൂപം കണ്ടെത്തി എഴുതാം അല്ലേ. ഇതില് പഴയ രൂപമാണ് ഉള്ളത് കവിതയില്, പോകല്ല. അപ്പൊ എന്താണ് പോകല്ല? അതേപോലെ മറ്റു രണ്ടെണ്ണവും പറഞ്ഞു മക്കളെ, മറക്കല്ല, മറക്കല്ല എങ്ങനെയാ വരുക? ആ ഏഞ്ചൽ ഇവിടെ പറയുന്നുണ്ട്. മറക്കല്ല അല്ലേ, മറക്കൊല്ല എന്നുള്ളത് മറക്കല്ല. അടുത്തത് വീഴൊല്ല എന്നുള്ളത് വീഴല്ല. മനസ്സിലായോ? അത് രണ്ടും കൂടെ എടുത്ത് എഴുതിക്കോ. എഴുതണേ ഇപ്പൊ തന്നെ. മറക്കല്ല എന്നുള്ളത് മറക്കല്ല. ഓ ചിഹ്നം പോവും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് അതേപോലെ വീഴല്ല. വീഴല്ല, ഇത് രണ്ടുമാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് എട്ടാമത്തത് എന്താണ്? വിവരണം തയ്യാറാക്കാം അല്ലേ, വിവരണം തയ്യാറാക്കാം. എന്താ പറയുന്ന മക്കളെ നമ്മളോട്? വിവരണം തയ്യാറാക്കാൻ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, എന്താ നോക്കിയേ, വായിച്ചു നോക്കിയ മക്കള്. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. ശ്രീകൃഷ്ണന്റെ ഒരു ബാല്യകാല ഓർമ്മയാണല്ലോ ഇത്. ഇതുപോലെ അമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ചില അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരനുഭവത്തെ കുറിച്ച് അഞ്ചു വാക്യത്തിൽ വിവരണം തയ്യാറാക്കുക. ബെനീറ്റക്ക് ചിരിവരെ എന്നല്ലേ ബെനീറ്റ, എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ചിരിവരുന്നത് അല്ലേ. ഓക്കെ, സെല്ലിന് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കൈപൊക്കുന്നുണ്ട്. മിസ് ഇത് ഇതിപ്പോ ഇപ്പൊ നമുക്ക് എഴുതണമെങ്കിൽ ഈ ടെക്സ്റ്റിൽ തന്നെ എഴുതണം, അത് നോട്ട്ബുക്കിലേക്ക് നമുക്ക് എഴുതി വേണോ? നോട്ട്ബുക്കിൽ എഴുതിക്കോ വേണമെങ്കിൽ, ഇവിടെ സ്ഥലവും ഉണ്ട്, ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ട്, നോട്ട്ബുക്കിൽ എഴുതിക്കോ നിങ്ങക്ക്. ഓക്കെ, എന്താ എഴുതണ്ടേ ഇപ്പോ? ശ്രീകൃഷ്ണന്റെ ഒരു ഓർമ്മയാണ് അവിടെ പറഞ്ഞത്. എന്ത്? പിള്ളേരെ നുള്ളി ഞാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് അമ്മ എന്ന ആരാ ശ്രീകൃഷ്ണനെ പീലി കൊണ്ട് അടിച്ചിട്ടുണ്ട് അമ്മ അല്ലേ, അതാണ് ഒരു ഓർമ്മ. അതേപോലെ റിനു ചോദിക്കുന്ന അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ,
പിന്ന എനക്ക് എഴുതാൻ ഉമ്മ പറഞ്ഞല്ല ഇതിന്റെ റിനൂന് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ നമുക്ക് അമ്മയോടൊപ്പം ഉണ്ടായ പഴയ കുഞ്ഞു മക്കളായിരിക്കുമ്പോ ഉള്ള ഓർമ്മകള് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പഴയ കുറെ കുസൃതികൾ ഉണ്ടെന്ന് തോന്നും, അതുകൊണ്ട് ഏതായാലും ചിരി വരുന്നുണ്ട്. അപ്പൊ എത്ര മാത്രം എഴുതുന്നു ഞാൻ കണ്ടറിയാല്ലേ നമുക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് തരുന്ന വർക്ക് എന്താണ്? അപ്പൊ ഇതേപോലെ നിങ്ങൾക്കുണ്ടായ അമ്മയുമായി നിങ്ങൾക്കുണ്ടായ ഓർമ്മകള് നിങ്ങൾ എഴുതിയിട്ട് വരണം ക്ലാസ്സിൽ, അത് വായിക്കണം. പല പഴയ പല കാര്യങ്ങളും ഒന്നോ രണ്ടോ കുട്ടികൾ എഴുതുന്നതേ ഉള്ളൂ. അപ്പൊ അതുപോലെ ആകരുത്. എല്ലാവർക്കും അമ്മമാരുണ്ട്. അപ്പൊ എല്ലാവർക്കും കുഞ്ഞുമക്കളായിട്ട് തന്നെയാണ് വലുതാവുന്നത്. പല ഓർമ്മകളും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ആ ഓർമ്മകൾ ആരും ഇല്ലാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കൂ, എഴുതാതെ വന്നാല്. ഓക്കെ, അപ്പൊ എഴുതിയിട്ട് വരുക എല്ലാവരും അമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ. ആ എന്താണ് റിലുവിന് അന്നേരം ഓർമ്മ വരുന്നത്? റിലു അറിയുന്നേ, എനിക്കിപ്പോ അസംബ്ലിയെ ഓർമ്മയില്ല മിസ് എന്റെ മുമ്പില്, വേറൊന്നും ഓർമ്മയില്ല. എന്നിട്ട് അതിന്റെ ഡെമോക്ക് കേറുകയും ചെയ്യില്ല. ആ എന്താണ് പറയാനില്ലേ? ക്ലിയർ ഇല്ലല്ലോ മോളെ, കൊറച്ച് ഉറക്കെ പറ. മിസ്സിന് ഇങ്ങനെ മനസ്സിലായത് മറ്റന്നാളല്ലേ? എനക്കെങ്ങനെ അറിയില്ലെന്നാ? എന്താ ചോദിച്ചേ? അങ്ങനെയല്ല, മിസ്സിന് എങ്ങനെ മനസ്സിലായത് മറ്റന്നാൾ അസംബ്ലി നമ്മളെ? എനക്ക് മനസ്സിലാവില്ല, മഴ പെയ്തോണ്ട് ഭയങ്കര ഒച്ച ഷീറ്റിന്റെ മുകളിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. എന്തായാലും അത് എടുത്ത് ഓർമ്മിച്ച് എഴുതുക. അപ്പൊ നമ്മുടെ ആ ഒരു പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പാഠത്തിന്റെ പേര്? അമ്മയോട് പറയാൻ എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണന്റെ പല കാര്യങ്ങളും അങ്ങനെ അമ്മയോട് പറയാനുള്ളതും അതൊക്കെ ഓർമ്മകളും ഒക്കെയാണ് നമ്മള് നന്ദഗോപരായ അച്ഛൻ വരുമ്പോൾ ഉണ്ടായ ഓർമ്മകൾ ഇവരൊക്കെന്നൊക്കെയാണ് നമ്മള് പഠിച്ചത് ആ പാഠത്തിൽ. അപ്പൊ അതിന്റെ വർക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഇന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എന്താണ് ജൂലിയറ്റ്? മിസ് ആറാമത്തെ വർക്കില് എനിക്ക് വേറൊരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുന്നില്ലല്ലോ, എന്റെ നെറ്റിന്റെ പ്രശ്നാണോ? പറഞ്ഞേ. മിസ് ആറാമത്തെ വർക്കിൽ എനിക്ക് വേറൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. കേൾക്കുന്നില്ലടാ. അടുത്ത ആരെങ്കിലും ഒരാള് പറഞ്ഞേത്? എന്താ അവള് പറഞ്ഞേ ജൂലിയറ്റ്? ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്താ നവമി പറഞ്ഞേ? മിസ് ജൂലിയറ്റ് പറഞ്ഞത് ആറാമത്തെ വർക്കിൽ അവൾക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് എന്ന്. ആറാമത്തെ വർക്കില് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നാണോ? ഓക്കെ, നോക്കാം. ഏതാണ് മോളെ ഒന്ന് പറഞ്ഞേ. അയച്ചേ ജൂലിയറ്റെ, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കും മോളെ. വെണ്ണയും പാലും വരുന്നു പോരുന്നവരുണ്ടെങ്കിൽ മേലെ വരുത്തണം. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നവരുണ്ടെങ്കിൽ എന്നാണോ? അവിടെ എങ്ങനെയാ ഒരുപോലെ വരുന്നേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അത് ഒരുപോലെയാണോ? നോ. വെണ്ണയും ഉണ്ടായുവല്ലേ മോളെ, എങ്ങനെ ശരിയാവും? ശരിയാവൂല അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയില്ലേ? രണ്ട് ലൈൻസിലെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആയിരുന്നു നമുക്ക് തന്നതില്, തെണ്ടമായുള്ള എന്നുള്ളത് അല്ലേ. അടിവരി ഇട്ട അക്ഷരങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് ലൈനിലെയും രണ്ടാമത്തെ അക്ഷരമാണ് ഉണ്ടായത് അല്ലേ. ഓ, അപ്പൊ അവിടെയും ചിഹ്നം മാറിയിട്ടുണ്ട് അല്ലേ നമുക്ക് തന്നതില്. ഓ, അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞത്. കുഴപ്പമില്ല എന്നാൽ, ഏകദേശം നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, കറക്റ്റ്. പക്ഷെ അത് ശരിയാവില്ല കേട്ടോ. ഇപ്പൊ ജൂലിയറ്റ് പറഞ്ഞത് കുറച്ച് മാറ്റം തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളത് ഉറപ്പിച്ചില്ലേ?
രണ്ട് ലൈൻ ഇവിടെ എഴുതി വെച്ചില്ലേ. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, ഏതാ പഠിക്കാനില്ലേ നമുക്ക്? ഇനി അടുത്ത പാഠം എന്താ പേര്? അബ്ദുൽ കലാം ആസാദ് അല്ലെ? എന്താണ് അബ്ദുൽ കലാം ആസാദ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആരായിരുന്നു അബ്ദുൽ കലാം ആസാദ്? ഷഹുമ മിസ് അബുൽ കലാം എന്ന് എഴുതിയിട്ടില്ലേ? ആ അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ. അബുൽ തന്നെ ഇല്ലല്ലോ, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോപ്പാ, തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു. എല്ലാരേലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ് ഈ ആസാദ്? കേട്ടിട്ടുണ്ടോ ഇതുവരെ എവിടെയെങ്കിലും? എഡ്വിന്റെ കൂടെ ഒരു കാറ്റും കൂടെ പഠിക്കാനിരിക്കുന്നുണ്ട്, കണ്ടോ എല്ലാവരും. അമ്മുവിന്റെ പൂച്ചക്കുട്ടി എന്ന് പഠിച്ച പോലെ എഡ്വിൻ തോമസിന്റെ പൂച്ചക്കുട്ടി അല്ലേ. അമ്മ വഴക്കൊന്നും പറഞ്ഞില്ല, അവനെ ഏതായാലും കയറ്റിയിട്ട് അമുഖമൊക്കെ കഴുകുന്നുണ്ട്, സുന്ദരി ആവുന്നുണ്ട് നോക്കി. അല്ലേ നോക്കി, ഓക്കെ എല്ലാവരും കാണുന്നില്ലേ? ആ എഡ്വിൻ തോമസിന്റെ പൂച്ചക്കുട്ടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പൊ പറഞ്ഞു വരുന്ന ഏതാ? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ. ഈ ആസാദ് ആരായിരുന്നു? നമ്മൾ പഴയ ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ ഇതേ മധുമൊഴി മലയാളത്തില് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ആയിട്ട് നമ്മൾ ഓരോ ധീരദേശാഭിമാനികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഏതാ മക്കളെ? പൂച്ചക്കുട്ടിനെ മിസ് വിട്ടു, അബ്ദുൽ കലാം ആസാദിലെത്തിയട്ടോ. ആ അപ്പോ ഏത് പാഠമായിരുന്നു നമ്മൾ ധീരദേശാഭിമാനികളെ കുറിച്ച് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? അതായത് തേർഡ് സ്റ്റാൻഡേർഡില് ആരെ പറ്റിയായിരുന്നു? അബ്ദുൽ കലാമിനെ കുറിച്ച്. കഴിഞ്ഞ തേർഡ് സ്റ്റാൻഡേർഡിൽ നമ്മ ഒരു ധീരദേശാഭിമാനിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആരെ പറ്റിയായിരുന്നു? മൂന്നാം ക്ലാസ്സിലെ ബുക്ക് എടുക്കേണ്ടി വരും അല്ലേ, എന്നാലേ എനക്ക് ഓർമ്മയില്ലൂന്ന്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെലിനൊക്കെ ഓർമ്മയുണ്ട്? ഓക്കെ വെരി ഗുഡ്. ആരെ കുറിച്ചാ നമ്മൾ പഠിച്ച സെലിന? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ആ ബെനീറ്റ, ഇത്ര നല്ല പേരായിരുന്നു, ഞാൻ മറന്നുപോയത്. അപ്പൊ ഇതാണ് നമ്മ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ആരെയാ? ധീരദേശാഭിമാനിനെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോ ഈ ഓരോ ബുക്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ് നിങ്ങൾ അതിനു മുന്നേ മധുമൊഴി മലയാളം അല്ല പഠിച്ചത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചാച്ചാ നെഹ്റുവിനെ പറ്റി പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സില്, ഒന്നാം ക്ലാസ് ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ ഇതേ ഈ മധുമൊഴി ബുക്കില്. ഓക്കെ, അപ്പോ നിങ്ങളില് ആർക്ക്, നമ്മുടെ കുട്ടികളില് ദേശസ്നേഹം വളർത്തുക അല്ലെ, ഇതാണ് ഉദ്ദേശം. ഓക്കെ, അതുപോലെ ധീരദേശ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുത്തി അഹോരാത്രം പടപൊരുതി ജീവൻ തന്നെ ബലിയർപ്പിച്ച വീരമൃത്യു വരിച്ച അനേകായിരം ധീരദേശാഭിമാനികളുണ്ട്. അക്കൂട്ടത്തിൽ ചിലരെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് ഇത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ എന്താ പഠിക്കുന്നത്? അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു എന്ന് അറിയോ ആർക്കെങ്കിലും? ആസാദിന്റെ ഫുൾ നെയിം മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നായിരുന്നു അല്ലെ. ഓക്കെ, അദ്ദേഹത്തിന് അദ്ദേഹം ആരായിരുന്നു എന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യയുടെ ഒന്നും അറിയില്ല ആസാദിനെ പറ്റി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ. ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ ഇന്ത്യയിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ത്? വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോ അങ്ങനെയുള്ള, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ
ധീരദേശാഭിമാനികളിലെ പ്രധാനിയായ ആസാദിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ക്ലിയർ അല്ലേ എത്ര വരെ? ഓക്കെ, അപ്പോ ധീരദേശാഭിമാനികളിലെ പ്രമുഖരെ പറ്റി ആരൊക്കെയാ? ഗാന്ധിജി, നേതാജി, നെഹ്റു അല്ലേ, പിന്നെ ഭഗത് സിംഗ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ. അതില് ആസാദിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്ന് അറിയോ? ഒന്നും അറിയില്ല അല്ലേ. ഇന്ത്യ വിൽസ് ഫ്രീഡം എന്ന ആത്മകഥ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായിട്ടുണ്ട് അദ്ദേഹം. ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് അധ്യക്ഷനായി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളെ അറിഞ്ഞിരിക്കണേ. ഇനി അബ്ദുൽ കലാം ആസാദ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്ര നായകന്റെ ജന്മദിനം കൂടിയാണ് ഇത്. ആരുടേതാണെന്ന് പറയാമോ? ഞങ്ങൾ പരസ്പരം നോക്കി. ടീച്ചർ നൽകിയ സൂചനകൾ കേട്ടപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ട ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു. അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം തന്നെ ഇവിടെയുള്ളൂ അല്ലേ? ആസാദ്. ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെ, മൗലാനാം അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചർ തുടർന്നു, ഇന്ന് തന്നെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിടണം. മികച്ച ഡയറി കുറിപ്പ് നാളെ ക്ലാസ്സിൽ വായിക്കാം. പതിവ് പോലെ ഇന്നും കൃത്യസമയത്ത് ക്ലാസ്സിലെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു. ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. നാളെ എന്റെ ഡയറി ക്ലാസ്സിൽ വായിക്കണമെന്ന ആഗ്രഹത്തോടെ വീട്ടിലെത്തി. വീട്ടിലെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന അലമാരയിൽ തിരഞ്ഞു. എന്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് ലഭിച്ചതും അച്ഛൻ പറഞ്ഞു തന്നതുമായ അറിവുകൾ ഞാൻ ഇവിടെ കുറിക്കുന്നു. 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിലാണ് അബുൽ കലാം ആസാദിന്റെ ജനനം. പിതാവ് ബംഗാളിയാണെങ്കിലും മാതാവ് അറബ് വംശജിയായിരുന്നു. അബ്ദുൽ കലാം മുഹൈദുൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണമായ പേര്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്. 1920 ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം സജീവമായി. 1940 മുതൽ 1946 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആസാദായിരുന്നു. 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനായിരുന്നു. അതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല, സ്കൂളുകളിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരണം വരെ വിദ്യാഭ്യാസ മന്ത്രി പദം അലങ്കരിച്ചിരുന്നു ആസാദ്. അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് ആദര സൂചകമായിട്ടാണ് ഭാരതം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 1956 ഫെബ്രുവരി 28 അബ്ദുൽ കലാം ആസാദ് അന്തരിച്ചു. 1992 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേരണ നൽകിയ ടീച്ചറോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്റെ ദേശീയ വിദ്യാഭ്യാസ ദിനാശംസകൾ. അരുൺ നാലാന്തരം. അരുൺ നാലാന്തരം പറഞ്ഞ ഇതാണിത് അല്ലേ. ഇതാണ് അബ്ദുൽ കലാം ആസാദ് എന്ന പാഠം. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സമയമില്ല, ടൈം കഴിയാറായി. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നല്ലതുപോലെ വായിച്ചിട്ട് വരണം. അതുപോലെ നമ്മളെ ഓരോ ക്ലാസ്സിലും ഓരോരാളെ കുറിച്ച് പഠിക്കുന്നതിനാ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ പെട്ടെന്ന് നേതാജി കഴിഞ്ഞ വർഷം പഠിച്ച എന്താണെന്ന് ചോദിച്ചാൽ പോലും കൂടെ ഓർമ്മയില്ല പല കുട്ടികൾക്കും. ഇപ്പോ അന്ന് പഠിച്ചു, അതങ്ങ് വിട്ടു അല്ലെ. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്ന പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി കളയുവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, അത് ഓർത്തു വെക്കണം. പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ലതുപോലെ വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. ആയിക്കൂലേ എല്ലാവരും.
ഓക്കെ, ഒന്ന് രണ്ട് തവണ വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുക, നമുക്ക് പഠിക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ ഇതുവരെയുള്ള പാഠങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഇനി നമുക്ക് ഏതിൻ്റെയാണ്, ഒറ്റൊരു പടത്തിന്റെ എക്സാം ഇടാനുള്ളൂ അല്ലേ, അമ്മയോട് പറയാനുള്ള പടത്തിന്റെ. അതുവരെ എല്ലാരും പഠിക്കുന്നുണ്ടോ, പഠിച്ചിട്ടാണോ എഴുതുന്നത്? ഒന്നും അറിയില്ല, പഠിക്കുന്നൊന്നുമില്ലേ. ആ പഠിക്കാതെയാണ് എഴുതുന്നത് അല്ലേ, മനസ്സിലാവുന്നുണ്ട്. ഒരാളുള്ളത് എക്സാം എഴുതുമ്പോ, നമ്മളെ എക്സാം എഴുതുന്നത് എന്തിനാ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് നോക്കി നോക്കി എഴുതിയിട്ട് ഒരു കാര്യവുമില്ല മക്കള്. എന്തിനാ എഴുതേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പൊ പഠിച്ചിട്ട് എഴുതുന്നുണ്ടെങ്കിലേ കാര്യമുള്ളൂ, എക്സാമിന് വന്നിട്ട് നിങ്ങൾ എഴുതുന്നത് പോലെ വീട്ടിൽ നിന്ന് എഴുതണം. ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ അവിടുന്ന് എഴുതിയോണ്ടേ കാര്യമുള്ളൂ. പിന്നെ വെറുതെ ഇരുന്നിട്ട് അവിടുന്ന് നോക്കി നോക്കി കണ്ണ് ഇങ്ങനെ ആവും, പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് നോക്കി നോക്കി എഴുതാൻ തുടങ്ങിയ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചാൾ ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി എഴുതുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നു നമ്മൾ കാണുന്നൊന്നുമില്ല, കാണുന്നുണ്ട്. അപ്പൊ നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കുക, വായിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ. അതുപോലെ ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, ഇനിയേ നോക്കിയിട്ടൊന്നും എഴുതണ്ട, പഠിച്ചിട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്തേ ഇനി ആർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാ നോട്ട് എഴുതാത്ത, ഏത് പോന് വരെ ഉള്ളതാ എഴുതിയത് ഇതുവരെ? ഷഹുമ ഇതുവരെയുള്ള പാഠം, അതായത് ഞാൻ ഇന്ന് ഇന്ന് ഏത് അമ്മയോട് പറയാൻ എന്ന പാഠം വരെയുള്ളത് കൃത്യമായി എനിക്ക് ഇന്ന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നു. അമ്മയോട് വരെയുള്ളത് എത്രാമത്തെ ലെസൺ ആണ്? അമ്മയോട് പറയാനുള്ളത് അഞ്ചാമത്തെ ലെസൺ. അഞ്ച് ലെസന്റെ നോട്ട് ഇന്ന് തന്നെ എനിക്ക് ഷഹുമ ഒരു 8 മണിക്കുള്ളിൽ എനിക്ക് അയച്ചു തരണം. ഇനി ഇതുപോലെ ആരെങ്കിലും കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടോ നോട്ട്? ഓക്കെ, ഷഹുമ മനസ്സിലായോ? ഷഹുമക്ക് ആ വെറുതെ ആണോ അവര് കഷ്ടപ്പെട്ട് നിന്നെ ഇങ്ങോട്ട് വിടുന്നേ പഠിപ്പിക്കാൻ? ഇന്ന് തന്നെ 8 മണിക്ക് മുന്നേ അത് അയച്ചു തരണേ, ഞാൻ നോക്കും. അതിന് ശേഷം എന്നാ ഞാൻ ഞാൻ സ്വീകരിക്കൂല. ഓക്കെ, ബൈ, സി യു, ബൈ ബൈ.